കേരളം വലിയൊരു ദുരന്തം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും വയനാട്ടിൽ നിന്നുള്ള വാർത്തകൾ അറിഞ്ഞ് വിജയ മാഷ് സങ്കടത്തിലാണോ, നിരാശയാണോ, ദേഷ്യമാണോ, നിർവികാരതയാണോ, എന്താണ് മാഷ് അനുഭവിക്കുന്നത്? വയനാട്ടിലെ ഒരു ദുരന്തം എന്ന് തന്നെ പറയാം, ഒരു കൊളോസൽ ദുരന്തമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയതെന്ന് ചോദിച്ചാൽ മനസ്സ് വളരെ വേദനിച്ചു. നമ്മൾ ഈ ചാനലിലാണല്ലോ കാണുന്നത്. മനസ്സ് വളരെ വേദനിച്ചു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതൊരു 90% അവോയ്ഡ് ചെയ്യാമായിരുന്നു. അതുകൊണ്ടാണ് നിരാശ കൂടിയത്. ഇത് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമാണെന്നാണ് ഞങ്ങൾ പറയുള്ളൂ. കാരണം 2011 ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പശ്ചിമഘട്ടത്തിലെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ട് മാധവ് ഗാഡ്ഗിലിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ഗാഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ എന്ന് പറഞ്ഞ പാനലിന് ജയറാം രമേശ് മന്ത്രിയായിരുന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ആക്റ്റീവ് മെമ്പർ എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാധവ് ഗാഡ്ഗിലിൻ്റെ വലം കൈയായിട്ട് തന്നെ എനിക്ക് കൂടുതൽ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രവർത്തിച്ചത് വാസ്തവത്തിൽ വി എസ് വിജയൻ മാഷാണ്. അതുകൊണ്ടാണ് വേദന കൂടിയത്. നിരാശയാണോ? നിരാശ. അതുകൊണ്ട് ദേഷ്യമുണ്ടോ? അല്ല, വേദനയുണ്ട്, നിരാശയുണ്ട്, ദേഷ്യമുണ്ട്. ദേഷ്യം കാരണം ഈ ഇഷ്യൂ പശ്ചിമഘട്ടത്തിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് 18 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അതിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞിട്ട് 18 സ്ഥലങ്ങൾ, അതിൽ സോൺ 1, സോൺ 2, സോൺ 3, അതായത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി സംരക്ഷിക്കേണ്ട ഏരിയ, സോൺ 2 അതിലും കുറഞ്ഞ്, സോൺ 3 അതിലും കുറഞ്ഞ്, അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സോൺ 1 വരുന്ന ഏരിയയാണ്. അതീവ ദുർബലമായിട്ടുള്ള ഏരിയയാണ്. ഇത് ആളുകൾക്ക് ഇത് പറയുമ്പോൾ ഇത് കിഴക്കൻ മലയിലുള്ള കുറച്ച് ആളുകളുടെ വിഷയമാണ്. കിഴക്കൻ മലകളിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ മലയുടെ ഇടുക്കുകളിൽ സംഭവിക്കുന്നൊരു പ്രതിഭാസമാണ്, ഞങ്ങളിത് ബാധിക്കില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ധാരാളം പേർക്കുണ്ട്. ഇപ്പോൾ ഇന്ന് സി രാധാകൃഷ്ണൻ മലയാള മനോരമ പത്രത്തിൽ എഴുതിയിട്ടുള്ളൊരു ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്നത് മേൽമണ്ണ് ഒലിച്ചിങ്ങ് പോരുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്കവിടെ കുറേ ഡാമുകളുണ്ട്. ഈ ഡാമുകളും അതിൻ്റെ മണ്ണും അതിൽ സംഭരിച്ചിട്ടുള്ള വെള്ളവും എല്ലാം കൂടി ഒന്നിച്ചിങ്ങ് താഴേക്ക് പോരുന്ന ഒരവസ്ഥയാണ് ഭയക്കേണ്ടത് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അല്ല, ഇത് വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ സൂചന എന്ന് പറയുന്നതിനേക്കാൾ ഇത് വന്ന ഒരു ദുരന്തമാണ്. ഇപ്പം നടക്കുന്നത് ഒരു വലിയ ദുരന്തമാണ് അവിടെ, അല്ലേ? ഇത് ചെറിയൊരു സംഗതിയല്ല. അത് നമ്മൾ ചെറുതാക്കി കാണിച്ചാൽ അത് ശരിയുമല്ല. ഇത്രയും ആളുകൾ മരിച്ചു, ഇനിയും കണ്ടെത്താനുണ്ട്, അല്ലേ? ആ ഏരിയ മുഴുവൻ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യുന്ന പറയുന്ന മാതിരിയാണ്. അത് പോയി, ഇനി അവിടെ ഇതിനേക്കാൾ കൂടുതൽ എന്താണ് സംഭവിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് നാശം അവിടെ വന്നു കഴിഞ്ഞു, അല്ലേ? ആ നാശം കേരളം ഒട്ടാകെ തന്നെ വരാനിരിക്കുന്നൊരു നാശമാണല്ലോ. അതെ, അതെ. അങ്ങനെ വരുമോ കേരളം ഒട്ടാകെ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഞങ്ങൾ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് പറഞ്ഞത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷേ അത് പ്ലെയിൻസിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത്
ഇപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷേ ബാധിക്കാതിരിക്കില്ല. ഹിൽസിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് പ്ലെയിൻസിലും ഉണ്ടാവും, പക്ഷേ അത്രയും ഗൗരവമായിട്ട് ആവില്ല എന്ന് മാത്രം. എന്ന് വെച്ചാൽ നമ്മളെല്ലാം തൃശ്ശൂർ നഗരത്തിലാണ് ജീവിക്കുന്നത്, എറണാകുളത്താണ്, കോഴിക്കോടാണ്. മലകളിൽ നടക്കുന്നത് നമ്മളെ ബാധിക്കുകയല്ല, അവിടെയുള്ള ആളുകളെ ബാധിക്കുന്നു. ഞാൻ പറയില്ല എന്ന് പറയില്ല. ഇപ്പോൾ നമ്മുടെ ഇടുക്കി ഡാം പൊട്ടിയാൽ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവരും ബാധിക്കില്ലേ? ഈ കീഴോട്ടുള്ള എല്ലാ കേരളം മുഴുവനും മുങ്ങിപ്പോവും, അത്ര ആളുകളും പോവും, വാഷ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് പോവും. അത് ഭയങ്കര സംഭവമാണ്. അത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം, പക്ഷേ അത് വേറൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇഷ്യൂ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് വേറൊരു ഡാം അവിടെ കെട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കണം. കാരണം ഇതിൻ്റെ കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത് നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാം. പൊട്ടില്ല എന്ന് എഞ്ചിനീയേഴ്സ് പറയുമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാം എന്നുള്ളതാണ് കണക്കുകളൊക്കെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ ആ ഭാഗത്തുണ്ടായാൽ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു ഡാമിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം അല്ലെങ്കിൽ 60 വർഷമാണ്, അത്രേ ഉള്ളൂ. ഇത് വർഷങ്ങളെത്രയായി ഇടുക്കിയുടെ, അല്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം 100 കൊല്ലവും കഴിഞ്ഞു. 100 കൊല്ലവും കഴിഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരാപത്ത് വരാം ഇല്ലേ? അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അന്നേ തുടങ്ങി പറഞ്ഞാണ് ഇത് വേറൊരു ഡാം അവിടെ കെട്ടണം എന്നുള്ളത്. എവിടെയാണ് കേരളം രക്ഷപ്പെടാൻ പോണത്? മലനാട്ടിലുണ്ടെന്ന് കരുതിയിട്ട് ആരെങ്കിലും രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ? ഒരു ദിവസം ഇവിടെ കാറ്റ്, മിന്നൽ ചുഴലികൾ വരുന്നു, പേമാരി വരുന്നു, എറണാകുളം മുങ്ങി, തൃശ്ശൂരും മുങ്ങി. കഴിഞ്ഞ 2018 പ്രളയത്തിൽ മുങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പ്രളയമില്ലാതെ തന്നെ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കേരളം, എവിടെയാണ് മുന്നോട്ട് പോവുക, എങ്ങനെയാണ്? ജനങ്ങൾ വിചാരിക്കാതെ രക്ഷപ്പെടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, പക്ഷേ എങ്ങനെ രക്ഷപ്പെടാനാണ്? ജനങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അല്ല, ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അത് അതിനൊരു നേതൃത്വവും കാര്യങ്ങളൊക്കെ വേണം. ജനങ്ങളെ ഓർഗനൈസ് ചെയ്തെടുക്കണ്ടേ? ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ജനങ്ങളോട്. ഇല്ല, ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയ മല, പാറയൊക്കെയുള്ള ഉറച്ച മല, ഇങ്ങനൊരു ഭാരമൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ തള്ളിപ്പോരാൻ, നീങ്ങിപ്പോരാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറയണത് ഈ സാധാരണ ജനങ്ങൾക്ക്, ഇപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് പോലും അങ്ങ് സങ്കല്പിക്കാൻ പറ്റാതിരുന്നൊരു കാര്യമാണ്. കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞു പോരാന്നിങ്ങനെ കരുതുന്നതല്ലാതെ ഈ മല തന്നെ ഒരു ഭാരം കൊണ്ട് ഒരു ഭീകരമായിട്ടുള്ള കെട്ടിടങ്ങൾ, ഇപ്പോൾ മൂന്നാർ പോലുള്ള സ്ഥലത്ത് എത്രയോ വലിയ കെട്ടിടങ്ങൾ നമ്മൾ പണിതു വെച്ചിട്ടുണ്ട്. ഇത് ആ പ്രദേശത്ത് തന്നെ മൊത്തം താഴേക്ക് പോരുന്ന രീതിയിലാക്കുമെന്നുള്ള ഒരു തോന്നലൊന്നും നമ്മുടെ ആളുകൾക്ക് വന്നിട്ടില്ല എപ്പോഴും. അല്ല, അത് അത്തരം പ്രതീക്ഷിക്കണില്ല, പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് കുറേ കാലാവസ്ഥ ചേഞ്ച് കൊണ്ടുണ്ടാവുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കുറേ അവിടെയുള്ള ഡിസ്ട്രക്ഷൻ അത്രയാണ്. നമ്മൾ ഭൂമിയെ തൊട്ട് കളിച്ചാലാണ് ഈ പ്രശ്നം വരുന്നത്. ഭൂമിയുടെ ഇക്കോളജി മാറ്റണത്. അപ്പോൾ അവിടെയൊക്കെ ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടെ ഈ മുണ്ടക്കൈ ഏരിയയിലും ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പശ്ചിമഘട്ടത്തിൽ എത്ര ക്വാറികളുണ്ട്? ഓ, അത് ബുദ്ധിമുട്ടാണ് പറയാം. ഒരു 1000-ൻ്റെ അതെ 5995 മറ്റോ ആണ് ഒരു കണക്കുണ്ടായിരുന്നത്. അധികൃത ക്വാറികൾ, അനധികൃതം പറയാൻ പറ്റുകയില്ല. അങ്ങോട്ട് ആരും നോക്കാൻ പാടില്ലല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുണ്ടകൾ തട്ടും. അത് കേരളത്തിൽ ഇത് ഇതിനോടൊപ്പം തന്നെ വളർന്നതാണ് കൊട്ടേഷൻ മാഫിയ. അതുകൂടുതൽ ഇതുപോലുള്ള സാധനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഒരു ക്വാറി ആ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ പ്രദേശത്ത് ഉണ്ടാക്കുന്ന തകർച്ച എന്തായിരിക്കും, എങ്ങനെയാണത്? ആദ്യം ഇത് ക്വാറി ഈ പാറ പൊട്ടിക്കുമ്പോൾ
ഉണ്ടായിരുന്ന വിപത്തുകളുണ്ട്. അതിൻ്റെ ചില്ല് പോയി ഇത് കട്ട പോയിട്ട് ആളുകളെ തട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അത് 100 മീറ്റർ അകലത്തായിരിക്കണം ജനവാസം പറഞ്ഞിരുന്നത്. പക്ഷെ അത് 50 മീറ്ററാക്കി കുറച്ചു. സർക്കാർ കുറച്ചു 50 മീറ്ററായിട്ട്. അപ്പോൾ ചോദിക്കും അത് എന്തുകൊണ്ടാണ്. ഞാൻ പറയും അത് അവർക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറയും വളരെ പൊളൈറ്റായിട്ട്. വിനയം കലർത്തി താങ്കൾ പറയുന്നതാണ് ശരി എന്നുള്ളത് അറിയാമെങ്കിലും പറയുന്നത് മറ്റുള്ള അങ്ങനെ പറയുള്ളൂ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അടിമുടി നമ്മൾ നടത്തി വന്ന നിരുത്തരവാദപരമായ ഒരു സമീപനം, എല്ലാ തരത്തിലും അഴിമതി നിറഞ്ഞ സമീപനം, ആർത്തി നിറഞ്ഞ സമീപനം, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? അതിന് ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാർഗമുള്ളൂ, തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ. തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിള് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. ഇനിയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? പറ്റിയാൽ തന്നെ അതോടെ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് മാഷ് കരുതുന്നുണ്ടോ? അല്ല, കുറേ സേവ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഇപ്പോൾ ഈ പറഞ്ഞ ഏരിയകൾ, ഞങ്ങൾ മാർക്ക് ചെയ്ത ഏരിയകൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങൾ ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല. ഈ സ്ഥലങ്ങളെന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിലെ എല്ലാ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസും ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 0-1, 0-2, 0-3 ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നാശം ഇത്രയും ഉണ്ടാവില്ല. പ്രകൃതി എത്ര തന്നെ കളിച്ചാലും നമ്മൾ ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം ഇവിടെ ഈ കരിങ്കൽ കോറിയും മറ്റും ഉള്ളതുകൊണ്ടായിരുന്നു ഇത്രയും നാശം വന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ കോറിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്രയും നാശം വരില്ലായിരുന്നു. ഈ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് പ്രകമ്പനം കൊള്ളിപ്പിച്ച് ആ പ്രദേശം മുഴുവനും 6,000 ക്വാറികളുള്ളപ്പോൾ എങ്ങനെ പോയാലും 100,000 സ്ഫോടനമെങ്കിലും പശ്ചിമഘട്ടത്തിൽ നടത്തിയിട്ടില്ലേ? വേണ്ടാവും. അതാണ് പറഞ്ഞത്. അപ്പം അത് നിർത്താനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ ഉണ്ടാവണം. ഇപ്പോൾ കോറി നിർത്താനായിട്ട് ഞാനോ സാറോ വിചാരിച്ചാൽ നടക്കില്ല. അത് സർക്കാർ തന്നെ തീരുമാനിക്കണം. ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ജിയോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കോറിയുടെ ഇത് വരുമ്പോൾ അവരോടാണ് അഭിപ്രായം ചോദിക്കുക. അപ്പോൾ അവർ സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് കൊടുക്കണം. ഈ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സാറിനെ ഇരിക്കുന്ന സ്ഥാനത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് സാറ് പിടിച്ചു നിന്നു. ധൈര്യം എത്ര പേർക്കുണ്ടാകും? എത്ര പേർക്കുണ്ടാകും? അത് ശരിയാണ്. അതെന്തോ ഭാഗ്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റി. അന്നത്തെ ഒരു കാലവും കൂടിയാണ്. അന്നത്തെ കാലം കൂടിയാണ്. അത് ശരിയാണ്. ഇതിപ്പോൾ സ്ഥാനത്തു നിന്ന് മാറുക മാത്രമല്ല, വേറൊരിടത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ പുറത്തു പോകേണ്ടി വരും. സാറേ, അതെ. ഇപ്പം നമ്മുടെ കൈയും മനസ്സും ശുദ്ധമാണെങ്കിൽ ഒരാളെയും പിടിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ആ വിചാരിച്ച മാതിരിയുള്ള റിപ്പോർട്ട് കൊടുക്കാം. പ്രൊമോഷൻ കിട്ടില്ല, നമ്മളെ തൊടാൻ പറ്റില്ല. പക്ഷെ പ്രൊമോഷൻ കിട്ടില്ല, അന്താരാഷ്ട്ര സെമിനാറുകൾക്ക് പോകാൻ പറ്റില്ല, അതൊക്കെ ഫണ്ട് കിട്ടൂല. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വേറെ ഒരിടത്തും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരിടത്തും നിയമനവും കിട്ടൂല. പിന്നെ ആര് തയ്യാറാകാൻ? എത്ര പേർക്ക് പറ്റുമത്? മാഷ് കാണിച്ച ആ ഒരു ചങ്കൂറ്റം ഈ തലമുറയിൽ എത്ര പേർക്കുണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ തലമുറ ഒന്നും കൂടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. അത് പറയാൻ ബുദ്ധിമുട്ടാണ് സാറേ. പക്ഷെ തലമുറ നമ്മൾ വിചാരിക്കുന്ന മാറ്റി അല്ലട്ടോ. അല്ല, ഒരുപാട് നല്ല ചെറുപ്പക്കാർ വരണ്ട്, അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അവരങ്ങ് ഇങ്ങനെയുള്ള അടുത്ത് കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഭരണകൂടത്തിന് അതിൻ്റെതായ വിദഗ്ധമായ വഴികളുണ്ട്.
ആ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവരുടെ വികാരങ്ങളും, ഇപ്പം മാവോയിസ്റ്റ് എന്നുള്ള പേരിലോ ഏതെങ്കിലും പേരിൽ ചാപ്പ കുത്താനും വളരെ എളുപ്പമാണ്. അതോടെ അവൻ്റെ ജീവിതം തുളച്ചെടുക്കാൻ സാധിക്കും. ഏതായാലും നമ്മുടെ മുമ്പിൽ എളുപ്പ വഴികളൊന്നുമില്ല. ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു കാര്യം. അതിനപ്പുറത്തേക്കാണ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ. സോ അതെ, അതിനപ്പുറത്തേക്കാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയെങ്കിലും ഒന്ന് ചെയ്താൽ അവിടെ നന്ദിപൂർവ്വം നമ്മൾ ഓർക്കേണ്ടത് CSI സഭയാണ്. ബാക്കിയുള്ള പ്രബലരായ ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ ഗാർഗിളിനെ ചീത്ത വിളിക്കുകയും കണ്ടുകഴിഞ്ഞാൽ കയ്യെ കിട്ടിയിരുന്നെങ്കിൽ ഗാർഗിളിനെയും വിജയ മാഷിനെയും അവർ വെച്ചിരിക്കുമായിരുന്നു. അവരിടയ്ക്ക് വിട്ട അവർ ബന്ധും ഹർത്താലും അതിൻ്റെ മുന്നിലും CSI സഭ ചങ്കുറപ്പോടെ സത്യം വിളിച്ചു പറഞ്ഞ് പ്രകൃതിയോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്, അത് ശരിയാണ്. അതെ, അതേപോലെ VT തോമസ്. അപ്പോൾ CSI സഭ ഒരു 10-40 ലക്ഷം ആൾക്കാരുള്ളതാണ് പറയണേ. പക്ഷെ അവർ പാവങ്ങളാണ്. പക്ഷെ അവർ വളരെ ചങ്കൂറ്റത്തോടുകൂടി ഞങ്ങളുടെ കൂടെ നിന്നു. ആ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രൊപ്പഗണ്ട കൊടുക്കുകയും ചെയ്തു. ഒരു പുസ്തകം പോലും അടിച്ചിറക്കുകയും കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. അതെ 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 അതെ. അപ്പോൾ വളരെ എന്താ നന്ദിയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. മാഷിൻ്റെ ഒരു പ്രവർത്തനവും ചിന്തകളൊക്കെ തന്നെയാണ് കേരളത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നമ്മളത് തന്നെയാണ് ഇവിടെ പങ്കുവഹിക്കുന്നതും. നമുക്ക് മാഷിനുള്ളതുപോലെ തന്നെ സങ്കടവും നിരാശയും ദേഷ്യവും ഒക്കെ എനിക്കും ഉണ്ട്. അതുകൊണ്ടാണല്ലോ സാർ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇത്ര സമയം സ്പെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ വരില്ലല്ലോ. എന്തെല്ലാം പറഞ്ഞാലും നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. അന്തിമമായ ഒരു ശക്തി ജനങ്ങൾ വിചാരിച്ചാൽ ജനങ്ങളെ കൊണ്ടുവന്ന് പല കാര്യങ്ങളിലും നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും അതുണ്ടാവുകയും ചെയ്യും. ആ രീതിയിൽ കണ്ണു തുറക്കാൻ ഇനി ഒട്ടും വൈകാതെ എല്ലാവർക്കും കഴിയട്ടെ. ജനങ്ങൾ ഉണരണം എന്ന മാഷിൻ്റെ ഒരു ആഹ്വാനം കൂടിയായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് സമാപിക്കാം. നമസ്കാരം. നമസ്കാരം സാർ.